Welcome to my channel. Don't forget to like, comment, and subscribe. How students can excel in their studies using mind power. Nyan Venugopal. Ellavarkkum ende ee channelilekku swagatham. Innu ivide parayan povunnathu power of subconscious mind. സബ്കോൺഷ്യസ് മൈൻഡിൻ്റെ ശക്തി. ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു റഷ്യൻ എക്സ്പെരിമെൻറ്റിൽ നിന്ന് തുടങ്ങാം. അതായത് 1950 മുതൽ 1980 വരെയുള്ള ഒളിമ്പിക്സ് മേളകളിൽ റഷ്യക്കാരാണ് മാക്സിമം സ്വർണം വാരിക്കൂട്ടിയത്. അതെന്താണ് അവരുടെ രഹസ്യം? ഈവൻ അമേരിക്കയിലേക്കാൾ കൂടുതൽ സ്വർണം വാരിക്കൂട്ടിയത് അല്ലെങ്കിൽ മെഡലുകൾ വാരിക്കൂട്ടിയത് റഷ്യൻ അത്ലറ്റുകളായിരുന്നു. എന്താണ് അതിൻ്റെ രഹസ്യം എന്നുള്ളത് 80 ശേഷമാണ് വെളിവാകുന്നത്. അത് അവരുടെ ഒരു പ്രത്യേകതരം ട്രെയിനിങ് രീതി കൊണ്ടായിരുന്നു. എന്തായിരുന്നു ആ ട്രെയിനിങ് രീതി, അല്ലെങ്കിൽ ആ മെത്തേഡ് എന്തായിരുന്നു? ഈ അത്ലറ്റുകളെ 4 വിഭാഗങ്ങളായിട്ട് അവർ തിരിച്ചു. അതായത് പരിശീലനം കൊടുക്കുന്നതിന് 4 വിഭാഗങ്ങളായിട്ട് തിരിച്ചു. ആദ്യത്തെ ഗ്രൂപ്പിന് 100% ഫിസിക്കൽ പ്രാക്ടീസ്, രണ്ടാമത്തെ ഗ്രൂപ്പിന് 75% ഫിസിക്കൽ പ്രാക്ടീസ്, പിന്നെ 25% മെന്റൽ പ്രാക്ടീസ്. അതായത് മെന്റലി വിഷ്വലൈസ് ചെയ്യുക എന്താണ് അവർക്ക് അച്ചീവ് ചെയ്യേണ്ടത്, അല്ല എന്താണ് അവരുടെ ലക്ഷ്യം, അവർ ഇന്ന ഒരു പർട്ടിക്കുലർ ഗെയിമിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് വരുന്നു, അതവർ വിഷ്വലൈസ് ചെയ്യുക, അവർ കാണുക, മനസ്സിൽ കാണുക, ഇമേജറി ഉണ്ടാക്കുക. അപ്പൊ അതായിരുന്നു ഈ മെന്റൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അതാണ്, അത് വിഷ്വലൈസേഷനാണ്. എന്താണ് അവർക്ക് അച്ചീവ് ചെയ്യേണ്ടത് അതവർ സിനിമ കാണുന്ന മാതിരി മനസ്സിൽ കാണുക, അതാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഗ്രൂപ്പിന് 50% ഫിസിക്കൽ എക്സസൈസും 50% മെന്റൽ എക്സസൈസും, മെന്റൽ വിഷ്വലൈസേഷൻ. ആൻഡ് നാലാമത്തെ ഗ്രൂപ്പിന് 75% മെന്റൽ വിഷ്വലൈസേഷനും 25% ഫിസിക്കൽ പ്രാക്ടീസും. ഇത് ഇങ്ങനെയാണ് ഒരു 4 ഗ്രൂപ്പായിട്ട് തിരിച്ചത്. അതിനുശേഷം ഒളിമ്പിക്സിലെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞപ്പോൾ 25% ഫിസിക്കൽ എക്സസൈസും 75% മെന്റൽ എക്സസൈസും ചെയ്ത ഗ്രൂപ്പാണ് ഏറ്റവും മികച്ചതായിരുന്നത്. അപ്പം അവര് അങ്ങനെ ഒരു എക്സ്പെരിമെന്റ്, അപ്പൊ ഇതിൽ നിന്ന് തന്നെ മനസ്സിന്റെ ശക്തി, അല്ലെങ്കിൽ ആ മെന്റൽ വിഷ്വലൈസേഷന്റെ ശക്തി എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഇതേക്കുറിച്ച് പിന്നീടും കൂടുതൽ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഇത് വളരെ സത്യമാണെന്ന് നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പരീക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ട് ഒരുപാട് ബുക്സ് അവൈലബിൾ ആണ്, ഒരുപാട് ലെക്ചറുകൾ അവൈലബിൾ ആണ്. അപ്പൊ അത് കണ്ടു നോക്കുക, വായിച്ചു നോക്കുക, അതിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴികൾ അതിനകത്ത് നിന്ന് കിട്ടുന്നതാണ്. ഈ ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ട് നമ്മുടെ എൻ്റെ ഒന്ന് ചെറുപ്പകാലത്ത് ആരും എനിക്കിതൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ സ്റ്റുഡൻസിന് അവരുടെ പഠനകാലത്ത് ഈ മെത്തേഡുകൾ പറഞ്ഞു കൊടുക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. അത് ഒരു സ്കൂളിലും ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷയ്ക്ക് സ്കൂളിൽ തന്നെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക, നമ്മൾ എക്സാമിൽ ഫസ്റ്റ് ആയിട്ട് എഴുതണം, എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന വിഷയം ആ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അങ്ങനെ മെന്റലായിട്ട് വിഷ്വലൈസ് ചെയ്യുക. വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് അവർക്ക് അത് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടാക്കി കൊടുക്കും പരീക്ഷ എഴുതുമ്പോൾ. ഇതൊക്കെ എന്താ പറയുക, ഇപ്പോഴത്തെ സ്റ്റുഡൻസിനോ പണ്ടത്തെ ഞങ്ങൾ പഠിക്കുമ്പോഴും ഇല്ല ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ഒരു സ്കൂളിൽ ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. അതായത് മെന്റൽ പ്രാക്ടീസ്, ആ മെന്റൽ പ്രാക്ടീസ് സ്റ്റുഡൻസിന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും ആ മെന്റൽ പ്രാക്ടീസ്. അത് നമ്മുടെ കരിക്കുലത്തിങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും, അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ നമ്മളെ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നടക്കട്ടെ. പക്ഷെ ഈ പറഞ്ഞ മെന്റൽ വിഷ്വലൈസേഷൻ കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. അതിൻ്റെ കാരണം നമ്മുടെ മനസ്സാണ്. അതായത് നമ്മുടെ മനസ്സിന്റെ രണ്ട് തലങ്ങളാണ്, ഒന്ന് കോൺഷ്യസ് മൈൻഡ്, ഒന്ന് സബ് കോൺഷ്യസ് മൈൻഡ്. ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രവർത്തനം കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. നമ്മൾ ഈ മെന്റൽ വിഷ്വലൈസേഷൻ, ആ പിക്ചർ കൊടുക്കുന്നത് കൂടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ്. അതായത് നമ്മൾ ജയിച്ചു, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് വന്നു, അല്ലെങ്കിൽ നമുക്ക് ഇത്ര മാർക്ക് കിട്ടി,
ഇത് ഈ മെന്റൽ പിക്ചർ കൊടുക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ്. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സജഷൻ അതിന്റെ അതേ കൊടുത്താലും അത് സത്യമാണെന്ന് വിശ്വസിക്കും സബ് കോൺഷ്യസ് മൈൻഡിന്. കാരണം അത് കണ്ണില്ലാതെ ജീവിപ്പില്ല, കണ്ണില്ല അതിന്. അപ്പോ നമ്മൾ എന്തങ്ങോട്ട് പറയുന്നത് ഇപ്പൊ ഇരുട്ടാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇരുട്ടാണ്, ഇപ്പം പകലാണെന്ന് പറഞ്ഞാൽ പകലാണ്, അത്രേ ഉള്ളൂ സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പൊ അതുപോലെ നമ്മൾ പറയാണ് നമ്മുടെ വിജയം 100% ആണ്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇത്ര പെർസെന്റ് മാർക്ക് കിട്ടി, നമുക്ക് ഇത്ര പെർസെന്റ് നമ്മൾ ജയിച്ചു, നമ്മൾ ഫസ്റ്റ് ആയിട്ട് വന്നു, അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് വളരെ ഈസി ആയിരുന്നു. ഇങ്ങനെ നമ്മൾ നമ്മൾ സ്വയം സ്വയം വിഷ്വലൈസ് ചെയ്യുക. എങ്ങനെയാണ് സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ രീതിക്ക് കൊണ്ടുവരാൻ പറ്റുന്ന മൂന്ന് വഴികളാണുള്ളത്? ഒന്ന് വിഷ്വലൈസേഷൻ, നമുക്ക് എന്താണോ വേണ്ടത് അത് വിഷ്വലൈസ് ചെയ്യുക. രണ്ട് അഫർമേഷൻ, നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു, റിപ്പീറ്റേഷൻ അഫർമേറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്യുക, അതായത് വീണ്ടും വീണ്ടും പറയുക. അപ്പൊ നമുക്ക് ഞാൻ ഇന്ന് എക്സാമ്പിള് ഫസ്റ്റ് ആയിട്ട് എത്തി, അല്ലെ ഇത്ര പെർസെന്റ് മാർക്ക് കിട്ടി, ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. മൂന്നാമത്തെ സോറി അഫർമേഷൻ റിപ്പീറ്റേഷൻ, ഈ മൂന്ന് കാര്യങ്ങൾ, വിഷ്വലൈസേഷൻ അഫർമേഷൻ ആൻഡ് റിപ്പീറ്റേഷൻ, ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോ അത് ഞാൻ പറയുന്ന എല്ലാ സ്റ്റുഡൻസും ഇത് ചെയ്തു നോക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കും ജീവിതത്തിൽ, നോട്ടലി പഠിക്കാൻ വേണ്ടി മാത്രമല്ല, ജോലിയുടെ കാര്യത്തിലാണെങ്കിലും ജീവിതത്തിൽ അല്ലാത്ത പ്രശ്നങ്ങളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഈ മെന്റൽ എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടാവും. അപ്പൊ ഞാൻ ഈ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു. ഇതിന്റെ തുടർച്ചയുള്ള വീഡിയോ രണ്ടാം ഭാഗം വീണ്ടും വരുന്നതാണ്. സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഉടനെ പുറത്തുവിടുന്നതാണ്. താങ്ക് യു.